കർമാന്യൂസിലേക്ക് സ്വാഗതം. പോകുന്ന ജോലി സമ്മർദ്ദമാണെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ മതിയല്ലോ എന്ന് കളിയായി നാം പറയാറുണ്ട്. എന്നാൽ ഇതേ ആശയം ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് KSRTC. ഏറെ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന വൈദ്യുത ബസ്സുകൾ KSRTC നഷ്ടം മാത്രം വിതയ്ക്കുന്നു. അതിനാൽ നഷ്ടം ഒഴിവാക്കാൻ ബസ് ഓടിക്കാതിരിക്കുക എന്ന ആശയം KSRTC നടപ്പിലാക്കി. വൈദ്യുതി ബസ്സുകൾ ഓടിച്ചാൽ നഷ്ടമുണ്ടാകുന്നത് കൊണ്ട് രണ്ട് വൈദ്യുതി ബസ്സുകൾ KSRTC കൊച്ചി മെട്രോ കോർപ്പറേഷന് കൈമാറി. ബസ്സുകൾ നിരത്തിലിറക്കിയാൽ ദിവസം 7,146 രൂപ നഷ്ടമുണ്ടാകുന്നുവെന്ന് ഓപ്പറേഷൻ വിഭാഗം മേധാവിയുടെ റിപ്പോർട്ട്. അതിനാൽ മറ്റാർക്കെങ്കിലും വൈദ്യുതി ബസ്സുകൾ കൈമാറിയാൽ നഷ്ടം ഒഴിവാക്കാം എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞത്. കിലോമീറ്റർ അടിസ്ഥാനമാക്കി വിവിധ സ്ലാബുകളിലായി 85.50 രൂപ മുതൽ 43.20 രൂപ വരെയാണ് വാടക. ഡ്രൈവറും ബസ്സും കമ്പനി നൽകും. കണ്ടക്ടർ KSRTCയുടേതാണ്. നിറയെ യാത്രക്കാരുമായിട്ടാണ് ബസ് ഓടുന്നത്. 15,707 രൂപയാണ് ശരാശരി ദിവസ വരുമാനം. എന്നിട്ടും നഷ്ടമാണ്. വാടക നിശ്ചയിച്ചതിലെ പാകപ്പിഴയാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ നിലവിലെ 6 ബസ്സുകൾ ഓടിക്കുമ്പോൾ ദിവസം 42,876 രൂപ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ശേഷിക്കുന്ന ബസ്സുകളും ആർക്കെങ്കിലും കൈമാറാമെന്ന ധ്വനിയും റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ പേരിൽ KSRTCയെ സാമൂഹിക മാധ്യമങ്ങളിൽ അപമാനിക്കരുത് എന്ന അഭ്യർത്ഥനയോടെയാണ് കുറിപ്പ്. പ്രൊഫഷണൽ മാനേജ്മെന്റ് വിദഗ്ധർ അടങ്ങുന്ന ഇപ്പോഴത്തെ ഭരണസമിതിയാണ് 10 വൈദ്യുതി ബസ്സുകൾ ഈ ടെൻഡർ വഴി വാടകയ്ക്ക് എടുത്തത്. ഓപ്പറേറ്റിംഗ് ടെക്നിക്കൽ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് കരാറിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. മറ്റൊരു കമ്പനിയും കരാറിൽ പങ്കെടുത്തിട്ടില്ല. വാടകയ്ക്ക് ബസ്സുകൾ ക്ഷണിക്കുകയും ടെൻഡറിൽ പങ്കെടുത്തവരുമായി ചർച്ച ചെയ്ത് കരാർ വ്യവസ്ഥകൾ തയ്യാറാക്കുകയുമായിരുന്നു. കരാർ പരിഷ്കരിക്കാനോ ലാഭകരമാകുന്ന വിധത്തിൽ പുതിയ ബസ് വാടകയ്ക്കെടുക്കാനോ KSRTC ശ്രമിച്ചിട്ടില്ല. ഇക്കാര്യം മാനേജ്മെന്റ് തന്നെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇറക്കുന്നത് ആദ്യമായിട്ടാണ്. മഹാവോയേജ് കമ്പനി NCP നേതാവിന്റെ ബിനാമിയാണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു. നഷ്ടമുണ്ടാക്കുന്ന കരാർ KSRTCയുടെ മേൽ കെട്ടിവച്ചതാണെന്ന് തൊഴിലാളി സംഘടനകളും പറയുന്നു. മഹാരാഷ്ട്ര ആസ്ഥാനമായ മഹാവോയേജ് എന്ന കമ്പനിയിൽ നിന്നുമാണ് KSRTCക്ക് ഇലക്ട്രിക് ബസ് എത്തിയത്. സ്കാനിയ ബസ്സുകൾ വാടകയ്ക്ക് നൽകിയ കമ്പനിയാണ് മഹാവോയേജ്. കിലോമീറ്ററിന് 43.20 രൂപ നിരക്കിൽ 10 ഇലക്ട്രിക് ബസ്സുകളാണ് വാടകയ്ക്കെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ അന്ന് പറഞ്ഞിരുന്നത്. KSRTC പരീക്ഷിച്ച ഗോൾഡ് സ്റ്റോൺ കമ്പനിയുടെ ഇലക്ട്രിക് ബസ്സുകളാണ് വാടകയ്ക്ക് എടുത്തത്. BYD എന്ന ചൈനീസ് കമ്പനിയുടെ സാങ്കേതിക വിദ്യയിലാണ് ബസ്സുകൾ നിർമ്മിച്ചിട്ടുള്ളത്. KSRTC അവതരിപ്പിച്ച ഇലക്ട്രിക് ബസ് സർവീസുകൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തോടെ നിർത്തിവച്ചിരുന്നു. വാടക വിഷയം തന്നെയായിരുന്നു അവിടെയും സംഭവിച്ചത്. ബസ് വാടകയ്ക്ക് നൽകിയിരുന്ന കമ്പനി ബസ്സുകൾ പിൻവലിച്ചതോടെയാണ് സർവീസുകൾ അന്ന് നിലച്ചത്. തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും 5 വീതം ഇലക്ട്രിക് ബസ്സുകളാണ് അന്ന് ഓടിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയ 5 വണ്ടിയുടെയും കണ്ടക്ടർ ഡ്രൈവർ ജീവനക്കാരോട് ബസ് എറണാകുളത്തിട്ട് മടങ്ങി വരാനും എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് വന്ന 3 ബസ്സിലെ ജീവനക്കാരോട് ഈ ബസ് തമ്പാനൂരിൽ ഉപേക്ഷിച്ച് തിരിച്ച് മറ്റൊരു ബസ്സിൽ മടങ്ങിപ്പോകാനും അന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.